ഹലോ ആൻഡ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സിലേക്ക് ഒന്ന് ക്ഷമിക്കുക, ഞാൻ പോരാ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ തിരിച്ചു വന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ ഇവിടെ ഒരാവശ്യത്തിന് പോയതാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ ഇത് വോയിസ് ഓവർ കൊടുക്കേണ്ടത്, ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് സൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സിസ്റ്റർ സൗണ്ട് അറ്റാച്ച് ചെയ്യുന്നത്, അപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ടൈമില്, അപ്പോൾ മൈക്കിൻ്റെ ഓൺ ആക്കാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഫെൻസ് എടുത്തേക്കാം. ഫെൻസ് കഴിഞ്ഞാൽ ഇതിന് ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണത് ആനിമൽ ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഡെക്കറേഷനിൽ ഒന്നല്ല, കുറച്ച് പേര് കിട്ടിയിട്ട് അതിൻ്റെ അകത്ത് ആടിനും പശുവിനും ഒക്കെ വിളിച്ചിടണം. ഓക്കെ, അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇത് തികയില്ല ഏതായാലും, എന്നാലും നമ്മുടെ കയ്യിലുള്ളത് വയ്ക്കാം, വെറുതെ അത് കളയണ്ടല്ലോ, അല്ലെങ്കിൽ അത് അവിടെ വെറുതെ കിടക്കും. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള തീർന്നിട്ടുണ്ട്. ഇപ്പോൾ പോയിട്ട് കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിക്കാത്തവർ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, നമ്മുടെ 20 ലൈക്ക് ടാർഗറ്റാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പെൻസ് ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, പെൻസും ഉണ്ടാക്കിയിട്ടുണ്ട്, ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വുഡ് നമുക്ക് അകത്തുനിന്ന് വേണം, പുറത്ത് കുറച്ച് വുഡ് നമ്മൾ എടുത്ത് വെച്ചിട്ട് അതിന് എടുക്കാം. അപ്പോൾ ഈ ചെസ്റ്റിൽ, ഓക്കെ ഈ ചെസ്റ്റിലുണ്ട് നമ്മുടെ വുഡ്. നമ്മൾ ഇഷ്ടം പോലെ വുഡ് കളക്ട് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം വുഡ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ഫുഡും അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ട് വലിയ ക്ഷാമല്ല. ഫുഡിനും ഒന്നും ക്ഷാമല്ല. അപ്പോൾ പെൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് മതിയാവും തോന്നണില്ല. അപ്പോൾ ഏതായാലും ഉള്ളത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇവിടെ ഒന്ന്, ഓക്കെ ഇവിടെ അല്ല, അപ്പുറത്താണ് വയ്ക്കേണ്ടത്. പക്ഷെ പൊട്ടിച്ച് വയ്ക്കാന്ന് കഴിഞ്ഞപ്പോൾ സോംബീസും സ്കെൽട്ടൻസും അറഞ്ഞ് അടിക്കും. അപ്പോൾ നമ്മളൊന്ന് രാവിലെ ആക്കട്ടെ. ഓക്കെ, രാവിലെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ വർക്ക് 90% കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അകത്ത് വേരി തിരിക്കണം, അതിൽ തിരിക്കണം. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഇനി അവിടെ സെൻറ്റർ കൂടെ ഒന്ന് പോകണം. ഓക്കെ, ഇനി ഇവിടെയും കൂടെ എട്ടിട്ട്, ഓക്കെ സെറ്റ്. ഇനി നമുക്ക് അവിടെ കുറച്ച് വേണം, അതിന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ വെട്ടിയെടുക്കാം. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടാക്കാം, എന്നിട്ട് ഗേറ്റ് വെച്ചിട്ട് അതെടുത്തിട്ട് ഇവിടെ വയ്ക്കാം. ഇനി ഗേറ്റ് എടുക്കാം, അല്ല ഫെൻസ് എടുക്കാം, എന്നിട്ട് അവിടെ ഗേറ്റ് വയ്ക്കാം, എന്നിട്ട് ഇവിടെ ഫെൻസും വയ്ക്കാം. ഓക്കെ സെറ്റ്. അപ്പോൾ നമ്മുടെ കൂട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ആടിനെയും പശുവിനെയും ഒക്കെ കൊണ്ടു വന്നിടണം. അപ്പോൾ അതിനുള്ള ലീഷ് നമ്മുടെ ഇവിടെ അല്ല. അപ്പോൾ നമുക്ക് ഉള്ളിൽ കാണേണ്ടതാണ്. എന്തെങ്കിലും ട്രെയിഡറെ തല്ലി കൊന്നാൽ മതി, അപ്പോൾ അവൻ വീട്ടിൽ പോയിക്കോട്ടെ. കുറച്ച് ദിവസമായിട്ടാണ് നമ്മുടെ സെക്യൂരിറ്റി പണി ഏറ്റെടുത്തത്. അപ്പോൾ ആദ്യം നമുക്ക് കാർപ്പറ്റ് വയ്ക്കാം, 3-6 കാർപ്പറ്റ്. അവിടെ 4 ഇതില്ലേ, അപ്പോൾ 4 വേണ്ടി വരും. ഓക്കെ, അപ്പോൾ സെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് വയ്ക്കാം. അവിടെ ഓൾറെഡി ഒരു കാർപ്പറ്റിൻ്റെ കുറവുണ്ടായിരുന്നു, അത് വെച്ചു. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഇവിടെ നടക്കലൊന്ന് വെച്ചാൽ, അപ്പോൾ 2 കയറാൻ പറ്റില്ലേ? അപ്പോൾ 2 ആവശ്യം ഉണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ 2 തത്തിക്ക് കയറാൻ പറ്റും. ഓക്കെ, ഇവിടെ വയ്ക്കണ്ട, നമുക്ക് അപ്പുറത്ത് സൈഡിൽ കൊണ്ടുപോയിട്ട് വയ്ക്കാം. എന്താ ചാടാത്ത്? ഓക്കെ, ഇതിൻ്റെ കൊണ്ടേ കയറി വെക്കാം, ചാടം കിട്ടും. ഓക്കെ, ചാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തും കൂടെ വെക്കണം. അപ്പോൾ കൂടിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് സെറ്റായി. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ഇതെടുക്കണം. ലീഷ് അകത്തല്ല, അകത്ത് ജസ്റ്റിൽ കണ്ട മാതിരി തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റിൽ ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഇതിൽ 2 ഉണ്ട്. അപ്പോൾ 2 വെച്ച് നമുക്ക് ഓരോ കൂട്ടിലും കൊണ്ടുവന്നിടാം. അപ്പോൾ ഫസ്റ്റ് ആടിനെ പിടിക്കാം. ആട്, ഓക്കെ ആട് ഇവിടെ ഉണ്ട്. അപ്പോൾ അടുക്കള ഒക്കെ വാ, നമുക്ക് പുതിയ വീട്ടിൽ പോവാം. പിന്നെ ആരെ വന്നോണം കേട്ടോ, ഏതാണ്ട് ഒരുത്തെ തിന്നുകൊണ്ട് വരുന്നത് ശരി എന്ന്. ഓക്കെ, ഇപ്പോൾ പോന്നോ പിന്നാലെ പോന്നോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ട്രെയ്ഡറെ നമുക്ക് കാവലായിട്ട് ഇവിടെ കണ്ട്. ട്രെയ്ഡറെ എന്താ കാട്ടണേ, ഉന്തി തരാണോ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്? ശരി എന്നാൽ അവിടെ നോക്കിയാൽ ഗൈസ്, ട്രെയ്ഡറെ നമ്മളെ സഹായിക്കണം. ഓരോരുത്തരായിട്ട് കയറി കേട്ടോ. ഓക്കെ, ട്രെയ്ഡറെ അവൻ ഇവിടെ ഉന്തി കിട്ടെ. ഓക്കെ, സൗകര്യമില്ല, ശരി എന്നാൽ താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ട്രെയ്ഡറെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കോഴി തിന്നെ വേണ്ട, ഇതിൻ്റെ കഴുത്തിൽ ഇതിപ്പോൾ കഴിഞ്ഞാൽ ചത്തുള്ളൂ. അതിൻ്റെ കഴുത്തിലൊന്നും ഈ കയറി വെച്ച് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ വെൽതിനെ കിട്ടാൻ നോക്കട്ടെ, മുതിർന്ന ആൾക്കാരെ ആവശ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 2 ഉണ്ട്, ഈ 2 വേണ്ടി കൊണ്ടുപോകാം. ചുറ്റങ്ങളെ കഴുത്തിൽ എങ്ങനെയാണ് കയറിടണമെന്നാണ് ഡൗട്ട് എനിക്ക്. അപ്പോൾ പിന്നെ അവിടെ പോന്നേ കിട്ടോ, ഞാൻ കൂടെ പോയിരണം, നിങ്ങൾ ഫ്രണ്ട്സാണെന്ന് അറിയാം, അതുകൊണ്ടാണ് കൊണ്ടുപോകണത്. ഓക്കെ, കയറാൻ അങ്ങോട്ട്, നിങ്ങളെന്താണ് അവിടെ നാടക പാട്ട് കളിക്കും? അല്ല എന്താ കയറാ, അടുത്തവൻ കുഴിയും. നിങ്ങളെന്താണ് അവിടെ കളിക്കാറപ്പെട്ട സമയമാണ് ഈ പോണത് കേട്ടോ. ആ പോര് പിന്നാലെ പോരാ. ഓക്കെ, പിന്നാലെ പോന്നോണം. എന്തുവാ
ഓക്കെ, അപ്പോൾ ഒരു ടപ്പിനാലെ പോലെ ആ ട്രെയിലർ മേലെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ കൂട്ടിൽ നിങ്ങൾക്ക് ഈ ഡാർക്ക് കൂട്ടിലോട്ടേക്ക് ആക്കാം കയറിപ്പോ കയറി. ഓരോരുത്തരടി കയറണം, രണ്ടാളും കൂടെ മത്സരിച്ച് കയറി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ആ ശരി എന്നാ, അവിടെ കെട്ടാൻ ആരംഭം. ഒരുത്തൻ താനെ കൂട്ടി കയറിഞ്ഞ് നീയും കൂടെ കയറിക്കേ. ഓക്കെ, മറ്റൊന്നും നല്ല അനുസരണമുണ്ട്. ഇതെന്താ ഇവിടെ ഇതിൻ്റെ ഒക്കെ കാലിനെ കെട്ടിച്ച്. ഇനി അടുത്തത് നമുക്ക് പന്നിനിയും വേണം പശുവിനിയും വേണം, അപ്പോൾ രണ്ടെണ്ണത്തിനും കൂടെ പോയി പിടിച്ചോണ്ട് വരാം. ഓക്കെ, ആ ട്രെയിലർ ഉണ്ടോ അതിന് മണ്ടയ്ക്ക് കയറിയിട്ട് എല്ലാം നോക്കുന്നുണ്ട് ഇവിടെ എന്താ നടക്കണേന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി ട്രെയിലറെ ഏൽപ്പിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, ട്രെയിലറിൽ നിന്ന് ഒരു ലീസ് കിട്ടി. ഇപ്പോൾ നമുക്ക് ഇവിടെ കുറേ തപ്പി ഗൈസ്, ആടിനെ അല്ല പശുവിനെ നിന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഒരു പശുണ്ട്, പശുവിനെയും പന്നീനെയും ഒക്കെ തപ്പി കുറേ നടന്നു. ആകെ കിട്ടിയത് ഒരെണ്ണം, വേറൊന്നും ഇല്ലേ? ഇല്ല. അപ്പോൾ കുതിര ഒക്കെ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ നീയെങ്കിൽ നീ വാ, ഒരു പിന്നാലെ പൊരി 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 പിന്നാലെ ഉണ്ടല്ലോ അല്ലേ. രാത്രി ആകുമ്പോൾ, രാത്രി ആയിക്കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ പന്നിക്കോ അങ്ങനെ ക്രീപ്പറിനെയോ അല്ലെങ്കിൽ ഈ സോമ്പിനെയോ വണം നിൽക്കേണ്ടി വരും. അയ്യോ, അതിൻ്റെ അകത്ത് കറിക്കും കേട്ടോ. എന്നാൽ നിങ്ങൾ ഇവിടെ കടന്നിറങ്ങിക്കോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഇവിടെ ടോർച്ച് വെക്കാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ അകത്ത് മോപ്സ് പോകണമെന്ന് സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് ടോർച്ച് അപ്പോഴത്തെ കുറേ എണ്ണ സ്പോൺ ആയിട്ടുണ്ട്. ഒരു ലാഗ്. ഓക്കെ, ഇപ്പോൾ ദാണ്ട സ്കെലറ്റൻസ് ഞാൻ പറഞ്ഞില്ലേ. അയ്യോ, വേഗം വീട്ടിൽ കയറിക്കോ. ഓക്കെ, വേഗം തെളിവെന്നാലോ തുറക്ക് അടാ. ഏതായാലും ഞമ്മക്ക് ഇട്ടൊന്ന് തന്നതല്ലേ. ഓക്കെ, വന്നു ഒന്ന്, ഇത് അടയ്ക്കാനേ പറ്റുന്നില്ല. ഓക്കെ, ഒന്ന് അടയ്ക്കട്ടെ ചെങ്ങായി. ആദ്യം നമ്മൾ എന്നെ തീർത്തിട്ട് അത് അടയ്ക്കാം. അതേപോലെ ചെയ്തു. ഏ, അതിൻ്റെ അമ്പ് കൊണ്ട് തന്നെ റിവഞ്ച് എടുത്തിട്ടുണ്ട് നമ്മൾ. രണ്ട് മൂന്നമ്പ് നമ്മൾ കൊണ്ടെങ്കിൽ രണ്ടമ്പെങ്കിലും തിരിച്ചു കൊടുക്കും. ഓക്കെ, നമുക്കൊന്ന് ഉറങ്ങാം, എന്നിട്ട് രാവിലെ അക്കലെ നടക്കും. ക്രീപ്പറൊക്കെ നമ്മുടെ ഫാം പൊട്ടി 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 പൊട്ടിച്ചിടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓക്കെ നമ്മുടെ പെറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്, ചോട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. ആ ചോട്ടും പോരും, ആ പിന്നാലെ പോരും. എല്ലാണത്തിന് ഇന്ന് അറിയണം. ഓക്കെ, ഓക്കെ, വരുമ്പോൾ പിന്നെ എല്ലാണം ചത്തും, അതുകൊണ്ട് കുഴപ്പമില്ല. ഏതായാലും ഈ ബോണിങ്ങിലോ തേങ്ങ കാണോ തിന്നോ. ഓക്കെ, നമുക്ക് ഇനി ഇവരൊന്ന് പോയി തട്ടിക്കണം. പോയി തട്ട്, ചെല്ലേ, തട്ടാട് തട്ട്, അത് തന്നെ ഒരടി കൂടെ. ഓക്കെ, സെറ്റ്, ഗുഡ് ബോയ്. ഇനി പോയല്ലേ. ഓക്കെ, അവൻ്റെ ഹെൽത്ത് ഒക്കെ കൂടുതലാണ്, ഇനി വേണ്ടതാണ് പറയുന്നത്. വേറൊക്കെ നിറഞ്ഞു പോകും. പോരി പോരി. അപ്പോൾ നമുക്കിനി പോയിട്ട് പന്നീനെ പിടിച്ചോണ്ടല്ലേ ചോട്ടു. ഈ പന്നീനെ പിടിക്കാൻ പോവാം. പശുവിനെ ഒരെണ്ണത്തിനും കൂടെ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്കെ, ഞാനേതായാലും ഇനി അടുത്ത കാണുമ്പോൾ ഗൈസ് പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ബേസ് പഴയ ബേസിലോട്ടേക്ക് തിരിച്ചെത്തി. നമ്മൾ അവിടെയൊക്കെ തപ്പി ഒന്നിനി കാണാനല്ല. ഓക്കെ, ഇവിടെ എത്തിയപ്പോഴാണ് രണ്ട് പശുവിനെ കിട്ടിയത്. അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് കോഴി നല്ല രീതിക്ക് പോകണമെന്നുണ്ട്, അതേമാതിരി ഷീപ്പും ഉണ്ട്. ഇഷ്ടങ്ങളാണ് കിട്ടാൻ പാടില്ല. നമ്മുടെ ചോട്ടും കൂടെ ഉണ്ട്, അവരൊക്കെ വരട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് അവിടെ ഇവിടെ ഒക്കെ നിൽക്കും, വരാമല്ലേ. ഓക്കെ, ചോട്ട് ഫ്രണ്ടിലെത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈറ്റങ്ങളെ കൊണ്ടുപോയിട്ട് ഇനി ആ കൂട്ടിൻ്റെ അത് ഇവരെ പുതിയ വീട്ടിലോട്ട് കൊണ്ടുപോകണം. ഇവിടെ വാട പറഞ്ഞില്ലേ, ഇതാണ് പ്രശ്നം. ഓക്കെ, ഇനി ഒറ്റത്തിനും കൂടെ ഉണ്ടായിരുന്നല്ലോ, അതാണ് കേട്ടോ. പിന്നാലെ പോരട്ടോ, ഇമാരിങ്ങനെ പതുക്കെ പതുക്കെ കൊണ്ടുപോകണം, എന്തെന്നുണ്ടെങ്കിൽ ശരിയാവില്ല. ഓക്കെ, ഇപ്പോൾ പോരി, ആദ്യം ഞാൻ ഫുഡ് അടിക്കട്ടെ. ഓക്കെ, ആ പൊരി പൊരി പൊരി. ഓക്കെ, ഓ നമ്മൾ എനിക്ക് കൂട്ടിന് ഇവിടെ ഒരു ആളും കൂടെ ഉണ്ട്. ഓക്കെ, ബാക്കരിക്കോ ഇവനും കൂടെ കുടിച്ച് എല്ലാം പോകാൻ പുറത്തേക്ക് വേണ്ട, പുറത്തേക്ക് പോകാൻ വേണ്ടി ടെൻഡൻസിയിൽ നിൽക്കണുണ്ടോ. ഓക്കെ, ഇതാണ്ട് മൂന്നെണ്ണം വരി വരിയേനെ കയറിയിട്ടുണ്ട്. നമ്മുടെ ചോട്ട് അവിടെ നിന്ന് വരട്ടിയതുകൊണ്ട് അത് വേണം. മൂന്നെണ്ണം വരി വരിയേനെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവനും കൂടെ സെറ്റ് ചോട്ട് അവിടെ ഇരുന്നോ കേട്ടോ. ഏ, ഇനി പിഗിനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ എണ്ണത്തിലും ആളായി, ഇതേ താമസക്കാരായി എല്ലാ എണ്ണത്തിലും. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ നമ്മുടെ മറ്റേ വലിയൊരു കുഴീൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിന് മണ്ടയ്ക്ക് ഒന്ന് കയറി കേട്ടോ. ഓക്കെ, ഇവിടെ ഒന്നുണ്ട് നമ്മുടെ പഴയ ബേസിൻ്റെ മുകളിൽ തന്നെ, അവിടെ കൂടുതൽ സ്പോണാണ്. ഇവിടെ ഒന്നുണ്ട്, വട ഇങ്ങോട്ട് വട. അയ്യോ, വീടല്ല താഴെ വീടല്ലോ, കുറേ തപ്പിയിട്ട് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സൂപ്പർ സ്മെൽറ്ററിൻ്റെ പരിപാടി നോക്കാം. അങ്ങോട്ട് കയറുകയാണ് പെട്ടെന്ന് തന്നെ, അപ്പോൾ പെട്ടെന്ന് കൂട്ടി കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ള പരിപാടി നോക്കാറുണ്ട്. പെട്ടെന്ന് വേട്ടോ, താഴെ ഒന്നും വീടല്ലേ. ഓക്കെ, എന്തായാലും താഴെ ഉണ്ട്. ഓക്കെ, പെട്ടെന്ന് വാ, കയറി വാ, കയറി വാ, ഇങ്ങോട്ട് വാ. ഓക്കെ, ചോട്ട് വരട്ടി വിടണുണ്ട് ആളെ, അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വരണുണ്ട്. ഓക്കെ, ഇവിടെ അല്ലേ, ഇവിടെ അല്ലേ. ഓക്കെ, വാ കയറിക്കോ. ഇനി ഓരോരുത്തരായിട്ട് കാരണം തമ്മിൽ തല്ലുണ്ടാക്കരുത്, എല്ലാവർക്കുള്ള സ്ഥലമുണ്ട്. ഓക്കെ, ചോട്ടും കയറി ശരി എന്നാ. ഓക്കെ.
ചിലപ്പോൾ അറിയാതെ പോലും ഇറ്റങ്ങളെ തല്ലിപ്പോരുത്. തല്ലി കഴിഞ്ഞാൽ ചോട്ടു കയറി ഇടപെടും. ഏ ചോട്ടു, ഓക്കെ, ചോട്ടുവിൻ്റെയും കഴുത്തിൽ മുട്ടിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മെതിൻ്റെ അകത്തൊരു മുട്ടുണ്ട്, നമുക്കത് പൊട്ടിച്ചേക്കാം. ഭാഗ്യമുണ്ടോക്കട്ടെ, ഇന്ന് ഭാഗ്യമല്ല. ചോട്ടു കണ്ടോ, നമ്മളെ മറ്റു കുട്ടി പറഞ്ഞപ്പോൾ തല്ലാൻ വേണ്ടിയിട്ട് നിൽക്കുക. ചോട്ടും മുട്ട വന്നേ. ഓക്കെ, അതിനിടെ കോഴിക്കളൊക്കെ കൊല്ലും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സൂപ്പർ സ്മെൽറ്ററിൻ്റെ പരിപാടി നോക്കണം. അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് നമ്മുടെ എന്തിന് എടുക്കണം? ചോട്ടും കൊണ്ട് കയറിക്കുക, വീട്ടിൻ്റെ അകത്തിരി. സൂപ്പർ സ്മെൽറ്ററിൻ്റെ ഇതിന് എന്താ ഇനിയും കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഇങ്ങോട്ട് വരുന്നുണ്ടോ? വരുന്നു അല്ലേ. ഓ, നമുക്കൊരു കാഞ്ചിപ്പോട്ടെ ഇരുത്തിയേക്കാം. ചോട്ടുവിനെ ഇനി ആവശ്യമില്ല, ആവശ്യമില്ല എന്നല്ല, കൊണ്ടുപോകണ്ട. കാരണം സൂപ്പർ സ്മെൽറ്ററാണ്, കുറച്ച് റിസ്ക് കൂടിയതാണ്. ഇടയ്ക്കിടയ്ക്ക് ചോട്ടുവിനെ മാറ്റാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വുഡിൻ്റെ ആവശ്യമുണ്ട്. അതിന് മുന്നേ നമുക്ക് റെയില് എടുത്തേക്കാം. പവർ റെയിലിൻ്റെ ആവശ്യമുണ്ട്, റെഡ് സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഇത് സെപ്പറേറ്റ് ആക്കാൻ പറ്റുമോ? പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ട്. അയൺ എടുത്തേക്കാം. ഈ അയണ് മതിയാവുമോ എന്തോ, തികയോ ആവും. ഓക്കെ, റെയിലും കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത്രയും റെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും കയ്യിലിരിക്കട്ടെ. ഒരു ഐറ്റ് പോലെ തിരിച്ചു വരണ്ട്. കുറച്ച് കോബിൾ സ്റ്റോൺ എടുത്തേക്കാം. ഓക്കെ, ഞാൻ ഏതായാലും ഈ റിസോഴ്സസ് ഒന്ന് ഗ്യാദർ ആയിട്ടോ. ഓക്കെ, സപ്പോൾ റിസോഴ്സും കാര്യങ്ങളൊക്കെ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് വെറുതെ ഒരു ഒന്ന് ഉണ്ടാക്കാമെന്നായിരുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഉണ്ടാക്കിയ മതി. അപ്പോൾ അത് വേണ്ട, നമുക്ക് ഇപ്രാവശ്യം ബിൽഡ് പോലെ തന്നെ ഉണ്ടാക്കിയിരിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വുഡിൻ്റെ ആവശ്യമുണ്ട്, കുറച്ച് കോബിൾ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ അകത്തൊന്നും കോബിൾ സ്റ്റോൺ ഇല്ല. ഓക്കെ, അപ്പോൾ കുറച്ച് ഇതിൻ്റെ അകത്ത് നമ്മളിവിടെ ചെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതാ തപ്പണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? ഇതിൻ്റെ അകത്ത് ഫുഡുണ്ട്, നമ്മൾ കുക്ക് ചെയ്യാത്ത ഫുഡ്. ഓക്കെ, അതവിടെ നിന്നട്ടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് മൈനിങ്ങിന് പോയി ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് മൈനിങ്ങിന് പോയപ്പോൾ ഏതാണ്ട് നമുക്ക് അയണിന് ക്ഷാമം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ടൈം ലാപ്സ് കാണും. ഓക്കെ, അപ്പോൾ ഏതാണ്ട് അയണ് നമുക്ക് നാല് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിക്ക് ഉണ്ടാകുമെന്ന് എനിക്കൊരു ഡൗട്ടാണ്. നമ്മൾ ആ മൈനിങ് ഏരിയ അല്ലേ, മൈനിങ് ഏരിയ ഇങ്ങനെ വലുതാക്കി വലുതാക്കി ഇടയ്ക്ക് വലുതാക്കി വലുതാക്കി പോവുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഉണ്ട് നോക്കട്ടെ. ഓക്കെ, ഇതിൻ്റെ അടിയിൽ കാണാനില്ല. അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ടാവുമോ എന്ത്? അടിയിലുണ്ടാവും ഇല്ലെന്നാ തോന്നണത്. നമ്മൾ ഏതായാലും ഇത് പൊട്ടിക്കണമെന്നില്ല, ഇല്ല, അപ്പോൾ അടിയിലില്ല. അപ്പോൾ ഇത് നമുക്ക് എടുത്തേക്കും. കാരണം നമുക്ക് ഡയമണ്ട് ഇപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് 6 എണ്ണം ഒറ്റ ആയിട്ടുണ്ട്. ആദ്യം 2 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 4 എണ്ണം കിട്ടി, 6 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പിക്കാക്സ് ഉണ്ടാക്കാനുള്ളതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10-ാമത്തെ എപ്പിസോഡിൽ നെതറിൽ പോകുമല്ലോ, അപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഞാൻ കുറച്ചും കൂടെ ഒന്ന് അയണിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് മൈൻ ചെയ്യട്ടെ. ഓക്കെ, ഇവിടെ ഒന്ന് അയൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ്ട് നമ്മുടെ അടുത്ത ഡയമണ്ട്. പക്ഷേ നമ്മൾ പൊട്ടിക്കണില്ല, പക്ഷേ എത്ര കിട്ടി നോക്കാം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തോ ലക്ക് ഉണ്ട് തോന്നുന്നു. പക്ഷേ കുറച്ച് കുറേ കുഴിച്ചിട്ടാണ് കിട്ടണം. പക്ഷേ അയണിന്ന് നല്ല രീതിക്ക് ക്ഷാമമാണ്, നല്ല രീതിക്ക് അയണ് കുറവ്. അവിടെ നമ്മുടെ മേളത്തെ നേരമൊക്കെ ആകുമ്പോൾ കിട്ടും. പക്ഷേ ഇതാണ്ട് 1, 2, 3 എണ്ണം. ഓക്കെ, 3 ഡയമണ്ട് ഉണ്ടാവും, ബാക്കിലുണ്ടാവും. ഓക്കെ, 4. ഓക്കെ, അതപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഉണ്ടാവണം ആയിരിക്കണം, ഡിസപ്പോയിൻ്റ് ആക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് 5 ഡയമണ്ട് ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് എങ്ങനെ ഉണ്ടാവുക ഉള്ളിൽ. ഓക്കെ, നമ്മൾ ഏതായാലും ഇത് പൊട്ടിക്കുന്നില്ല. നമുക്ക് ഒന്ന് എൻചാൻഡ് ചെയ്തിട്ട് ഇപ്പോഴല്ല ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കില്ല. അപ്പോൾ എൻചാൻഡ് ചെയ്യുമ്പോൾ ഫോർച്ചൂൺ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 3G ആവും ഇപ്പോൾ തന്നെ പൊട്ടിച്ചില്ല. അപ്പോൾ ഏതായാലും നമുക്കത് അവിടെ വെച്ചേക്കാം, ഇനിയൊന്ന് മൈൻ ചെയ്യട്ടെ. കാര്യം നമ്മൾ മൈൻ ചെയ്ത് വന്നു, വലിയൊരു പടുകൂറ്റം കേവിലെത്തിയിട്ടുണ്ട്. ഈ സ്പൈഡറിനെയാണ് വാടാ, പടുകൂറ്റം കേവിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നോക്കി അങ്ങനെ അറ്റം വരെ കാണാം. എൻ്റെ പുണ്യതാരത് കേവ്, നമ്മുടെ സ്പൈഡർ കേവ് ഫുൾ സ്പൈഡർമാനാണല്ലോ സ്കൂളിലൂടെ. ഓക്കെ, ഇതിൻ്റെ മണ്ടയ്ക്കെന്നാണ് സ്പോണായി വീണു തോന്നുന്നു. അപ്പോൾ മുകള് അയണ് കിട്ടിയിട്ടുണ്ട്, അയണ് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കൂടുതലും കേവ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഗൈസ് നല്ലത്, പെട്ടെന്ന് അയൺ കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് നല്ലത്. കേവ് ഇതുവരെയുള്ളതിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ കേവിൻ്റെ അകത്ത് ചെന്ന് നോക്കിയാൽ അവിടേക്ക് ഒന്ന് പോകുന്ന വേണ്ട വേണ്ട, ഇപ്പോൾ അടി അവിടെ നിന്ന് കന്നെ. ഓക്കെ, ഓ അവിടെ സ്കെലട്ടൺ ഉണ്ടല്ലേ, നമ്മുടെ ഇവിടെ അല്ലല്ലോ, ഇവിടെ ഇവിടെ കണ്ടല്ലോ. ഓക്കെ, അതാണ്ട് അവിടെ നമ്മൾ ക്രൗച്ച് ഇരുന്ന് നീച്ച് കഴിഞ്ഞ അപ്പടി വരും. അതുകൊണ്ട് എയിമിങ്ങാ, പക്ക എയിമിങ്ങാ. നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ കൊള്ളിക്കണമെന്ന് അറിയാത്ത, നമ്മളൊക്കെ ആണെങ്കിൽ അടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ എടുത്തു പോയിട്ട് ഓ കിട്ടാണ്. ടോർച്ച് കിട്ടാൻ പറ്റും, ടോർച്ച് ടോർച്ച് പോകുന്നു. ഇതാ വരുന്നവൻ, നിന്നെ ഞാൻ ഇന്ന് കൊല്ലു. വേടാ കുരുത്തം കേട്ടവനെ, ഇങ്ങോട്ട് വാടാ നീ, വാടാ. ആരംഭിക്കില്ല.
വൈകുണ്ഠപുറം.